സ്നേഹത്തെ എത്ര നാൾ തള്ളിഞ്ഞ ഈ മഹാപാപത്തെ ദൈവമേ ഓർക്കല്ലേ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 1:8 വായിക്കുമ്പോൾ, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകുന്നു എന്ന് പറഞ്ഞു. യേശു കർത്താവ് ക്രൂശിക്കപ്പെടുകയും മരിച്ച് അടക്കപ്പെട്ടവരുടെ നടുവിൽ നിന്നുകൊണ്ട് ഉയർത്തെഴുന്നേറ്റു പിതാവിൻ്റെ അരികത്തേക്ക് കടന്നു പോകുകയും ചെയ്ത അനന്തരം യെരുശലേമിൽ അപ്പോസ്തലന്മാർ വളരെ ശക്തമായി പ്രസംഗിച്ച പ്രഭാഷണത്തിനകത്ത് ഓർമ്മപ്പെടുത്തുന്ന ഒരു വാക്ക് കൂടിയാണ് ഈ വാക്ക് എന്ന് പറയുന്നത്. ജീവന്റെ നായകനും ലോകരക്ഷകനുമായി ലോകത്തിലേക്ക് കടന്നു വന്ന യേശു ക്രിസ്തുവിനെ നിങ്ങൾ കൊന്നുകളഞ്ഞു എങ്കിലും ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിൽ ഈ ലോകത്തിലേക്ക് അയക്കുമെന്നും ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങളുടെ മേൽ ഉണ്ടെന്നും അത് ഞങ്ങളുടെ മേൽ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ യെരുശലേമിൽ യഹൂദയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും ഈ ലോകത്തെ രക്ഷിപ്പാൻ വേണ്ടി കടന്നു വന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നതെന്നും അപ്പോസ്തലന്മാർ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 5:3-4 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരുടെ നടുവിൽ ഉണ്ടായിരുന്നു എന്നും പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചപ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് അനന്യാസിനും സഫീരയ്ക്കും കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുത്ത ചരിത്രവും ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനം പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോഴാണ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുമുള്ള ബോധ്യത നമുക്ക് ഉണ്ടാകുന്നതെന്നും തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോസ്തലന്മാർ യെരുശലേമിൽ നിന്ന് പറയുകയാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ ഉണ്ടെന്നും ആ ദൈവത്തിൻ്റെ ആത്മാവിനോട് വ്യാജം കാണിപ്പാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ലെന്നും ആ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളുടെ മേൽ ഉള്ളതുകൊണ്ട് തന്നെ യേശു ക്രിസ്തു ലോകരക്ഷകനായി ലോകത്തിലേക്ക് കടന്നു വന്നു മരിച്ചടക്കപ്പെട്ടു ഉയർത്തെഴുന്നേക്കപ്പെട്ടു എന്ന് ഞങ്ങൾ ഭൂലോകം മുഴുവനും പ്രസംഗിക്കപ്പെടുന്നെന്നും ഓർമ്മപ്പെടുത്തുകയാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമ്മുടെ മേലുള്ളതെങ്കിൽ യേശു ക്രിസ്തുവിലുള്ള നിത്യരക്ഷയെക്കുറിച്ചും മറ്റുള്ളവരോട് ഓർമ്മിപ്പിക്കാനുള്ള ഒരു ആത്മനിയോഗമാണ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും വരുവാൻ പോകുന്ന വലിയ ന്യായവിധിയെക്കുറിച്ചും ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടും ആ പരിശുദ്ധാത്മാവിൽ കീഴ്പ്പെടുവാനും ആ പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാനും നമുക്ക് ഒരുങ്ങണം. അതിന് എൻ്റെ വചനം കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും യഹോവയായ ദൈവം കൃപ നൽകട്ടെ. കരുണയുള്ള ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ ആത്മാവിൽ നിറയപ്പെടുവാനും പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധമുള്ളവരായി പരിശുദ്ധാത്മാവോട് വ്യാജം കാണിക്കാതെ
പരിശുദ്ധാത്മാവിൽ കീഴ്പ്പെട്ട് ജീവിക്കുവാനും ഒരു അനുഭവമുള്ളവരായി എൻ്റെ വചനം കേൾക്കുന്ന എല്ലാവരെയും ദൈവം സഹായിക്കണമേ. ദൈവമായ കർത്താവ് അതിനുവേണ്ടി ഒരുക്കണമേ. അതിനെ സഹായിക്കുന്നുണ്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.